ഹായ് എവ്രിവൺ, ഇന്ന് ഇന്നത്തെ വ്ലോഗ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. ഇന്നലെ രാവിലെ കേരളത്തിലെത്തി, ഇന്ന് രാവിലെ ബാംഗ്ലൂരിലെത്തി. നിങ്ങളോട് ഞങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നത് പോലെ നമ്മൾ നമ്മുടെ ഔസപിതാവിൻ്റെ പാട്ട് ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് വെച്ചിരുന്നു. കുറച്ച് കാൻഡിഡേറ്റ്സ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആഷ്ബിൻ്റെ ജന്മദിനത്തിൻ്റെ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫോൺ നോക്കിയിടാം. പ്രൈസ് നമ്മൾ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പേരൊന്നും പങ്കെടുത്തില്ല. നമ്മളീ പാട്ട് രണ്ട് വേഷനായിട്ടാണ് ചെയ്തത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വേഷം നമ്മുടെ കുഞ്ഞാറ്റയാണ് പാടിയിരുന്നത്. മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള വേഷം ആഷ്ബിനാണ് പാടിയത്. ഞാനായിരുന്നു അതിൻ്റെ വരികൾ എഴുതിയത്. അതിൻ്റെ സംഗീതം ചെയ്തത് ഇസ്രായേലിൽ തന്നെ ജോലി ചെയ്തിരുന്ന ലിയോ പോൾ ആയിരുന്നു. അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് ജാസിൽ ജോണാണ്. അപ്പോൾ പോകുന്നുണ്ടോ? അപ്പൊ ഒരുപാട് പേര് പാട്ട് ഏറ്റെടുത്തു, കണ്ടവർക്കും പ്രോത്സാഹിപ്പിച്ചവർക്കും ഒക്കെ ഒരുപാട് നന്ദി. അപ്പൊ നമ്മൾ ഒരു പ്രൈസ് അനൗൺസ് ചെയ്യുവാണ്. ചിൽഡ്രൻസിന്റെ കാറ്റഗറിയിലുള്ള കാറ്റഗറി നമ്പർ 1 ഫസ്റ്റ് പ്രൈസ് ഇസബൽ ഷൈജു, സെക്കൻഡ് പ്രൈസ് അയോണ മേരി. രണ്ട് മക്കൾക്കും കൺഗ്രാചുലേഷൻ. നിങ്ങൾക്കുള്ള ക്യാഷ് പ്രൈസ് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും. രണ്ടുപേർക്കും കൺഗ്രാചുലേഷൻസ്. കാറ്റഗറി നമ്പർ 2 ഫസ്റ്റ് പ്രൈസ് ഫിൽട്ടസ് ജോൺസൺ, ഇസ്രായേലിൽ നിന്ന് തന്നെയുള്ള ജോൺസൺ ചേട്ടനാണ്. സെക്കൻഡ് പ്രൈസ് രാജു തൊടുപുഴ. ഒരു പ്രോത്സാഹന സമ്മാനം കൂടിയുണ്ട് നമ്മുടെ ജൈന രാജു ചേച്ചിക്ക്. മൂന്ന് പേർക്കുമുള്ള ക്യാഷ് പ്രൈസ് നിങ്ങളുടെ പ്രോത്സാഹന സമ്മാനം നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതായിരിക്കും. ഒരുപാട് നന്ദി പങ്കെടുത്തതിനും പാട്ട് പാടി അയച്ചു തന്നതിനും. ജോലി തിരക്കിനൊക്കെ ഇടയ്ക്ക് അത് റെക്കോർഡ് ചെയ്ത് അയക്കുക എന്നൊക്കെ പറയുന്നത് നല്ല ടാസ്ക്കാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി, പ്രോത്സാഹിപ്പിച്ചവർക്കും നന്ദി. ആശ്വിന്മാരുടെ ജന്മദിനമാണ്. ഞങ്ങൾ ജന്മദിനത്തിന്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. അപ്പൊ നമ്മളിപ്പോൾ ബാംഗ്ലൂരിലാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ചങ്ക് ബിന്ദുവിനെ. ബിന്ദു ദിവസത്തിന്റെ വീട്ടിൽ വെച്ചാണ് ആശുവിന്റെ കേക്ക് മുറിക്കുന്നത്. ഞങ്ങൾക്കിവിടെ ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല. നമുക്കിവിടെ ഒരു ബന്ധു വീടാണ്. ഞങ്ങൾക്ക് എൻ്റെ സ്വന്തം വീട് പോലെ വരാം. ബിന്ദുവിന്റെ പപ്പയും മമ്മിയും അങ്ങനെയും ഒക്കെ ഉണ്ട് ഇവിടെ. ആശുവിന്റെ കൂട്ടുകാരുണ്ട്. എല്ലാവരുമായിട്ട് ചേർന്ന് ഞങ്ങൾ ആശുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പോകണം. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ആശുവിന്. ഹാപ്പി ബർത്ത്ഡേ. പ്രഷറോടെ വീണ്ടും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. പാടിയ എല്ലാവരുടെയും പാട്ട് നമ്മുടെ രാജചേട്ടനാണെങ്കിലും ഫിറ്റ്നസ് ജോൺസൺ ചേട്ടനാണെങ്കിലും ആ പാട്ടിൽ നമ്മൾ കൊടുക്കാത്ത കുറെ ഇമ്പ്രോസേഷൻ ഒക്കെ അവർ കൊണ്ടുവന്നു. നന്നായിട്ട് പാടിയിട്ടുണ്ട്. അത് പിന്നെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും നന്ദി. കട്ടിയെന്നോട്ടെ എന്റെ അവസ്ഥ ഉണ്ടോ വൈഫൈയുടെ? എനിക്ക് ആശുവിന്റെ കൂടെ ആദ്യമായിട്ടാണ് ആശുവിന്റെ കൂടെ ചേർന്നത്. അതിന്റെ പ്രത്യേക സന്തോഷമുണ്ട്. കുഴപ്പമില്ല.
പപ്പയുടെ കാപ്പി പത്രം പഠിക്കും ഈ സംഭവം ഞാൻ പറഞ്ഞത്